രേവതി, 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 എന്തന്നേ? ഇവിടെ ഒരു ഫയൽ ഉണ്ടായിരുന്നില്ലേ, അത് കണ്ടോ? ഇല്ലന്നേ. വെള്ള പേപ്പർ എന്തെങ്കിലും കണ്ടോ? ഇല്ലന്നേ, ഞാൻ കണ്ടില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ അത് എവിടെ പോയി? എന്ത് പറ്റിയെന്നേ? എന്ത് പറ്റിയെന്നോ, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ പേപ്പർ വെച്ചിരുന്നു. അതെയോ? അത് എന്ത് കളറിലാ ഉള്ളത്? വൈറ്റ് കളറിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതല്ലേ. ഇന്ന് രാവിലെ നീ വൃത്തിയാക്കിയില്ലേ? എന്തെങ്കിലും കണ്ടോ? ഒരു മിനിറ്റ് ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റോ? സാധാരണഗതിയിലെ ഈ മനുഷ്യന് പ്രാന്താണ്. ഇനിയിപ്പോ ഈ പേപ്പർ ഞാനാണ് എടുത്തെന്നറിഞ്ഞ എന്നെ വെച്ചേക്കത്തില്ല. ഇതേതോ പ്രധാനപ്പെട്ട പേപ്പറാന്നാ പറയുന്ന, കൊടുത്തേക്കാം. എന്തു വന്നാലും നേരിട്ടല്ലേ പറ്റൂ. ഈ പേപ്പറാ നോക്കി. ഇതന്നെ. ഈ പേപ്പർ നിനക്ക് എങ്ങനെ കിട്ടി? അത് പിന്നെ, ഇത് വേസ്റ്റ് പേപ്പറാണെന്ന് വിചാരിച്ച് വീട് ക്ലീൻ ചെയ്യുമ്പോ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇട്ടതാ. അത് ബെഡിന്റെ കീഴിലാ കിടന്നിരുന്നത്, അതുകൊണ്ടാ വേസ്റ്റ് പേപ്പറാണെന്ന് കരുതി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇട്ടത്. എടി, നിനക്ക് ബുദ്ധി ഉണ്ടോ അല്ലേ? ഏത് പേപ്പർ കിട്ടിയാലും ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുവോ നീയേ? അതിൽ എന്താ എഴുതിയിരിക്കുന്ന പോലും നോക്കില്ലേ? നിന്നെയൊക്കെ ഒരു പഠിച്ച പെണ്ണാണെന്ന് എനിക്ക് കല്യാണം കഴിച്ചു വെച്ചില്ലേ? നിനക്ക് ബുദ്ധിയും വെളിവും ഒട്ടുമില്ലേ? നിനക്ക് മണ്ടയിൽ വല്ലതും ഉണ്ടോന്ന്? നീ ശരിക്കും പഠിച്ചോ അല്ലേ? നിന്റെ തലയ്ക്കകത്ത് തലച്ചോറാണോ അല്ലെങ്കിൽ കളിമണ്ണ് വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സെറ്റ് ആവില്ല. പോ. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയ പേപ്പറാണെന്ന് നിനക്ക് അറിയോ? ഒരു പേപ്പർ താഴെ കിടക്കുവാണെങ്കിലേ അത് എന്താണെന്ന് ചോദിച്ചിട്ട് വേണം ഡസ്റ്റ്ബിനിൽ ഇടാൻ. നിന്നെ എല്ലാം കെട്ടി വെച്ചില്ലേ എന്റെ വീട്ടുകാരെ വേണം പറയാൻ. ഒരു നല്ല പഠിച്ച പെണ്ണു നയ്യെ കെട്ടി വെക്കാതെ നിന്നെ പോലെ ഒരു മണ്ടത്തിയെ കെട്ടി വെച്ചിരിക്കുന്നേ. എന്റെ തലയിലെടുത്ത് അതെ, ആരാ നിങ്ങൾ? ഹായ് സർ, ഞാൻ രേവതിയുടെ ഫ്രണ്ടാണ്. എന്റെ വീട് പാലിയാച്ചന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇങ്ങോട്ട് നോക്കിയേ, നീ ഇതേപോലെ ആണെങ്കിൽ ദയവായി നിന്റെ വീട്ടിലേക്ക് പോയേക്കേ. ഞാൻ പറഞ്ഞ കേട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോ, മനസ്സിലായോ? ഓഫീസിൽ പോയിട്ട് വരാം. അങ്ങനെയാ, നീ അകത്തേക്ക് വാ. നിന്റെ ഭർത്താവ് എന്തിനാ നിന്റെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടും മാത്രല്ലടാ, ഇടയ്ക്കൊക്കെ എന്നെ അദ്ദേഹം അടിക്കാറുമുണ്ട്. എപ്പ നോക്കിയാലും ഇങ്ങനെ തന്നെ ഒച്ച വെച്ചോണ്ട്. ഇതൊക്കെ സഹിച്ചോണ്ട് ഞാൻ എങ്ങനെയാ ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാത്തത്. കല്യാണം കഴിച്ചു പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? സഹിക്കുക തന്നെ, അല്ലാതെ എന്ത്? സത്യമാണോ, നീ സന്തോഷമായിട്ടിരിക്കുന്നത് പോലെ വാട്സാപ്പിൽ സ്റ്റേറ്റസ് വെക്കുന്നത് കണ്ടിട്ട് നീ വളരെ സന്തോഷമായിട്ടാ ജീവിക്കുന്നതെന്ന് ഞാനും ഫ്രണ്ട്സും ഒക്കെ വിശ്വസിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത്രയും നാള് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ. അതേടാ, ഞാനിവിടെ നരകത്തിൽ ജീവിക്കുന്ന പോലെയുള്ളത്. ഞാനിവിടെ കഷ്ടപ്പെടുകയാണെന്നറിഞ്ഞാൽ കുടുംബക്കാരും നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ വിഷമിക്കല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്ന പോലെ വാട്സപ്പിൽ സ്റ്റേറ്റസ് വെക്കുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ വിധി. ഇങ്ങനെ ഒരു വൃത്തികെട്ട ആളുടെ കൂടെ എങ്ങനെയാ നിനക്ക് ജീവിക്കാൻ കഴിയുന്നത്? ഇതിനു പകരം ഡിവോഴ്സ് എടുത്ത് നിനക്ക് തനിച്ച് ജീവിച്ചൂടെ? നിനക്ക് നല്ല പഠിപ്പും ഉണ്ട്. പഠിച്ചെന്ന് കരുതി. എനിക്ക് കല്യാണപ്രായത്തിൽ 3 അനിയത്തിമാരുണ്ട്. ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കല്യാണം നടക്കുമോ? അല്ല, എന്റെ അച്ഛനും അമ്മയും എന്നെ സ്വീകരിക്കുമായിരുന്നോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ എല്ലാവരിൽ നിന്നും ഒളിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നത്? അവരുടെ ലൈഫിനെ കുറിച്ച് ഓർത്ത് നീ നിന്റെ ലൈഫ് ഇപ്പൊ വേസ്റ്റ് ചെയ്യാൻ പോവാണോ? എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നിന്റെ ജീവിതം കണ്ടിട്ട് എനിക്കിപ്പോ സങ്കടമാ വരുന്നേ. ഞാൻ പുതിയതായിട്ട് ഒരു വീട് കെട്ടിയിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷന് നീ തീർച്ചയായും വരണം കേട്ടോ. വരില്ലേ? സമയ, ഞാൻ ഇറങ്ങാട്ടോ. തീർച്ചയായും വരണം.